പുണർദ നക്ഷത്രം ജനിച്ചവർക്ക് ഫെബ്രുവരി മാസത്തിൽ ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം പ്രാഥമികമായി പല തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും ഫെബ്രുവരി 14 മുതൽ അത് അനുഭവത്തിൽ വന്നു ചേരുവാനും വേണ്ട വിധത്തിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ജോലികൾ ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യത്താൽ പലപ്പോഴും ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് ഫെബ്രുവരി 14 വരെ വ്യതിചലനം വന്നു ചേരുവാനിടയുണ്ട്. ഏതൊരു കാര്യവും വിജയപഥത്തിലെത്തിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. പൂർവിക സ്വത്ത് അനന്തരാവകാശികൾക്ക് ഭാഗം വെച്ച് നൽകുവാനുള്ള അവസരം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. വേണ്ടപ്പെട്ടവരിൽ നിന്നും വിപരീത പ്രതികരണങ്ങൾ വന്നു ചേരുന്നത് വഴി മനോവിഷമം ഉണ്ടാകുമെങ്കിലും യുക്തിപൂർവം ചിന്തിച്ചു പ്രവർത്തിക്കുകയും ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ഏതൊരു സമീപനവും വേണ്ട വിധത്തിൽ അംഗീകരിക്കുകയും ചെയ്യുന്നത് വഴി ഈ അനിഷ്ടമായിട്ടുള്ള ഫലങ്ങളെ അതിജീവിക്കുവാനുള്ള വഴിയൊരുക്കും. ഫെബ്രുവരി 14 തീയതിക്ക് ശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനിടയുണ്ട്. അഭിപ്രായ സമന്വയത്തിനായി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ഫെബ്രുവരി 12 തീയതി വരെ അമിത വേഗതയിലുള്ള വാഹന ഉപയോഗമാവുന്നതും ഒഴിവാക്കുന്നതും നന്നായിരിക്കും. പദ്ധതി സമർപ്പിക്കുന്നതും വാഹനം വാങ്ങിക്കുന്നതൊക്കെ തന്നെ ഫെബ്രുവരി 15 ശേഷമായിരിക്കും നന്നാവുക. നഷ്ടസാധ്യതകളെ വിലയിരുത്തി ഒരുപക്ഷെ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്നുകൂടി പറയുന്നു. കഫ നീർദോഷ രോഗപീഠകൾക്ക് പ്രകൃതി ചികിത്സയും പ്രാണായാമവും വ്യായാമവും യോഗാഭ്യാസവും ശീലിക്കുന്നത് ഗുണകരമായി തീരും എന്നുകൂടി പറയുന്നു. പുണർദ നക്ഷത്രം ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. നമസ്കാരം.